ദൈവം ഏദൻ തോട്ടത്തിൽ കാവൽക്കാരനായി ജ്വലിക്കുന്ന രണ്ട് ക്യൂബുകളെ നിർത്തിയതുപോലെ ഇവിടെ ആത്മാക്കളുടെ കാവൽക്കാരനായി നിൽക്കുന്നത് മിഖായൽ മാലാഖയാണ്. ഇതാണ് യൂറോപ്പിലെ നമ്പർ വൺ സെമിത്തറി എന്നറിയപ്പെടുന്ന ക്ലാസ് നവൻ സെമിത്തറി. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയതും ഏറ്റവും പഴക്കം ചെന്നതുമായ സെമിത്തറിയിൽ ഒന്നാണ് ക്ലാസ് നവൻ സെമിത്തറി. 1900-ന്റെ തുടക്കത്തിൽ രൂപീകൃതമായ ഈ സെമിത്തറിയിൽ ഏകദേശം 1.5 ബില്യൺ ആളുകളെ ഇതിനോടകം ഇവിടെ അടക്കിയിട്ടുണ്ട്. ഉദ്ദേശം 124 ഏക്കറുകളിലായി പടർന്നു കിടക്കുന്ന ഈ സെമിത്തറി യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ സെമിത്തേരികളിൽ ഒന്നാണ്. അയർലൻഡിൻ്റെ തന്നെ പ്രശസ്തരായ പൊളിറ്റീഷ്യൻസ്, ഫ്രീഡം ഫൈറ്റേഴ്സ്, അതുപോലെ തന്നെ സ്പോർട്സ്മെൻമാർ, പോയറ്റ്സ്, മറ്റ് വിശിഷ്ടമായിട്ടുള്ള എല്ലാ വ്യക്തികളും, അതുപോലെ തന്നെ നോൺ യൂറോപ്യൻസ് ആയിട്ടുള്ള എല്ലാ ആളുകളെയും അടക്കിയിരിക്കുന്നത് ഈ സെമിത്തേരിയിൽ തന്നെയാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, വെദർ ഇറ്റ് ഈസ് ഹിന്ദു, മുസ്ലിം, സിഖ്, ജൈന ഓർ എനി അതർ നാഷണാലിറ്റീസ്, ആരും ആയിക്കൊള്ളട്ടെ, ഇവിടെ അടക്കം ചെയ്യുവാൻ അലൗഡാണ്. താഴ്വഴി പ്രകാരം ഉള്ള എല്ലാ ബന്ധങ്ങളും അറ്റുപോയ പഴമയെ നിലനിർത്തുന്ന ഈ സെമിത്തേരി ഇന്നും ഇവർ നിലനിർത്തുന്നു. ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ സെമിത്തേരി ഇന്നും ഒരുപാട് ആളുകളുടെ ഓർമ്മയെ സൂക്ഷിക്കുവാനായി അവരുടെ ഓർമ്മകളും പേറി
അപ്പോൾ ഇതിൻ്റെ പേരാണ് ഒക്കോണൽ ടവർ. 1800s ആരംഭത്തിലാണ് ഈ ടവർ പണിതിരിക്കുന്നത്. അപ്പോൾ ഡാനിയൽ ഒക്കോണലിൻ്റെ ടോംബാണിത്. അദ്ദേഹം അയർലൻഡിലെ തന്നെ ഒരു അറിയപ്പെടുന്ന പൊളിറ്റീഷ്യനാണ്. അദ്ദേഹത്തിന് പിന്നിൽ ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് ഡാനിയൽ ഒക്കോണലിൻ്റെ ടവർ. അദ്ദേഹം 1775 ജനിച്ചു, 1847 മരിക്കുകയുണ്ടായി. ഇദ്ദേഹമാണ് ഈ ഗ്ലാസ്നവൻ സെമിത്തറിയുടെ ഫൗണ്ടർ. അപ്പോൾ ഇദ്ദേഹത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇദ്ദേഹം കൗണ്ടി കെറിയിലാണ് ജനിച്ചത്. അദ്ദേഹം ക്ലെയറിൽ മത്സരിച്ച് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് എലക്റ്റഡ് ആയ ഒരാളാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അന്ന് കാത്തലിക് പ്രൊട്ടസ്റ്റൻ്റ് ഇഷ്യൂ ഉള്ളതിൻ്റെ കാരണം കൊണ്ട് ഇദ്ദേഹത്തിന് ഒരു കാരണവശാലും പാർലമെൻറ്റിലേക്ക് പ്രവേശിപ്പിക്കുകയുണ്ടായിരുന്നില്ല. അന്നത്തെ ആക്റ്റും കാര്യങ്ങളുമൊക്കെ പ്രൊട്ടസ്റ്റൻ്റുകാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാത്തലിക്സിന് അവർ പാർലമെൻറ്റിലേക്കോ പൊളിറ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കോ ഒന്നും പ്രവേശിപ്പിക്കില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്ത്യ അഭിലാഷം പോലെ തന്നെ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം റോമിലും അദ്ദേഹത്തിൻ്റെ ശരീരം അയർലൻഡിലും അടക്കുകയുണ്ടായി. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ഡാനിയൽ കോണൽ ടവറിവിടെ നിർമ്മിച്ചത്. ഇത് സന്ദർശകർക്കായി അയർലൻഡിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ പൊളിറ്റീഷ്യൻ എന്നുള്ള പദവിയും അദ്ദേഹത്തിന് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അയർലൻഡിലെ തന്നെ 200 കൂടുതൽ പഴക്കമുള്ള നാഷണൽ ബൊട്ടാനിക് ഗാർഡനിലാണ്. ഇവിടെ പ്രേക്ഷകർക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു ബൊട്ടാനിക്കൽ ഗാർഡനുണ്ട്. പിന്നെ ഒരു ഗ്രേറ്റ് ഫാം ഹൗസ് ഉണ്ട്, ഓർക്കിഡ് ഹൗസ്, അതുപോലെ മിൽഫീൽഡ്, പിന്നെ പോണ്ടും കാര്യങ്ങളും, പിന്നെ ഒരു ഹെർബേറിയം ലൈബ്രറി ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്തുകൊണ്ടോ ഇന്ന് ഹെർബേറിയം ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പകാലത്തിലൊക്കെ നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഈ ചെറിയ ചെറിയ ഇലകളും കാര്യങ്ങളൊക്കെ നനച്ചിട്ട് ബുക്കിൻ്റെ ഇടയിൽ സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ അത് ഇവിടെ ഇവർക്കൊരു എക്സിബിഷൻ ഹാളാക്കി മാറ്റിയേക്കുവാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു ചെറിയ കുട്ടികളുടെ വരെ കഴിവിനെ അവരെന്തോരും ഇലാബറേറ്റ് ആയിട്ടാണ് കാണുന്നത് എന്നുള്ളത്. അതുപോലെ ഇവിടെ എഡ്യൂക്കേഷൻ ഗാർഡനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിൽ ഈച്ച് ആൻഡ് എവിഡി മൈനറായിട്ടുള്ള ചെടികളും കാര്യങ്ങളും എല്ലാം കുട്ടികളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അതിവിടെ നിലനിൽക്കുന്നത്. ഇവിടുത്തെ മറ്റൊരു അത്യാകർഷണമുള്ള കാര്യം പാം ട്രീ ഹൗസസ് ആണ്. അതായത് വ്യത്യസ്തമായിട്ടുള്ള ടെമ്പറേച്ചറുകളും കാര്യങ്ങളൊക്കെ വേണ്ടുന്ന
ട്രീകളെ ഇവിടെ ആ ട്രീ ഹൗസസിൻ്റെ ഉള്ളിൽ പരിചരിക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ചെടികളും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അതും ഇവിടുത്തെ മറ്റൊരു ആകർഷണം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. സയനായതോട് കൂടിയിട്ട് ആളുകളുടെ തിരക്ക് വളരെ അധികമാണ്. ഒരു സമയം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. നിപ്ഫോബിയ റാറ്റിസ്റ്റിയ താലിക്ട്രം വൈനോകാർപ്പം യുക്കോമിസ് ബൈക്കോളർ ഇതുപോലെ വിവിധ ഇനം ചെടികളുടെ ഒരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് അതുപോലെ തന്നെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ചെടികളാണത്. വെസ്റ്റേൺ ചൈന, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, പോളണ്ട് അതുപോലെ അനുബന്ധപ്പെട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ചെടികളും കാര്യങ്ങളും എല്ലാം ഒരുപാട് ഇവിടെ കൊണ്ടുവന്ന് നട്ടു വളർത്തുന്നുണ്ട്. എങ്ങനെയാണ് ഇവർക്കൊരു ഇൻഹാബിറ്റേഷൻ ഒരുക്കുന്നതെന്നും നമുക്കറിയാൻ പാടില്ല. പക്ഷേ എന്നിരുന്നാലും ആർട്ടിഫിഷ്യലായിട്ടായാലും ഒരു ഇൻഹാബിറ്റൻസ് ഒരുക്കി ഇവിടെ ചെടികളെല്ലാം വളരുന്നുണ്ട്. ഇവിടെ ഇറിഗേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണെന്ന് തോന്നുന്നു. ഒരു പോണ്ടും കാര്യങ്ങളും പിന്നെ അതുപോലെ ഒരു ചെറിയ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഒട്ടനവധി എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള വേർ സ്പീഷ്യസ് ആയിട്ടുള്ള ചെടികളെല്ലാം ഇവിടെ വളരുന്നുണ്ട്. അതിന് ഇതിനെല്ലാം ഒരു കൃത്രിമമായിട്ടുള്ള ഇൻഹാബിറ്റൻസ് ഒരുക്കിയിട്ട് അവരതിനെയൊക്കെ വളർത്തിയെടുക്കുകയാണ് സാധാരണ. പിന്നെ അതുപോലെ ഒരുപാട് വേർ സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു വുഡ് ട്രീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരുപാട്. അവയൊക്കെ അയർലൻഡിൽ ഉണ്ടാകുന്നതല്ല, മറിച്ച് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഇൻഹാബിറ്റൻസ് ഒരുക്കിയിട്ട് ഉള്ള അതാണ്. എല്ലാത്തരം ചെടികളുടെയും ഇൻഹാബിറ്റ് ആയതിനാൽ ഒരുപാട് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കാടിനെയൊക്കെ സ്മരിക്കുന്ന രീതിയിലായിരിക്കും. ഒരുപാട് മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ് ഒരുപാട് ജന്തുജാലങ്ങൾക്ക് ഒരു ആവാസ വ്യവസ്ഥ ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ തന്നെ.
ഗ്രീക്ക് ഫിലോസഫറായ സോക്രട്ടീസ്, വെസ്റ്റേൺ ഫിലോസഫിയുടെ ഉപജ്ഞേതാവ്. ഏദൻസിൽ ജനനം. അദ്ദേഹത്തിന് അയർലൻഡിലെ സ്റ്റുഡൻസിൻ്റെ ഇടയിലും അതുപോലെ തന്നെ തത്വചിന്തകരുടെ ഇടയിലും ഒരുപാട് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇദ്ദേഹത്തെ ഇന്നും ആളുകൾ ഓർക്കുന്നതും സ്മരിക്കുന്നതും. ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന ഈ കാട്ടരുവി ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ദൃശ്യഭംഗിക്ക് കൂടുതൽ മികവേകുന്നു. നമ്മുടെ നാട്ടിൽ പേരാലിനോട് സാദൃശ്യമുള്ളൊരു ട്രീ ആണിത്. ബട്ട് ആക്ച്വലി ഇതൊരു ചൈനീസ് ട്രീ ആണ്. ദ ഡോഗ് ട്രീ, ഗോസ് ട്രീ ഓർ ഹാൻഡ് കർച്ചീഫ് ട്രീ. നേറ്റീവ് ഓഫ് ഒറിജിൻ ചൈനീസ് ആണ്. ഇവിടുത്തെ ഒരു ഇൻഹാബിറ്റൻസുമായിട്ട് നന്നായിട്ട് ഇണങ്ങി ചേർന്ന് വളരുന്നുണ്ട്.